വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നിവർ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. തമിഴ്നാട്ടിലെ മാമല്ലാപുരത്തിനും കാരക്കലിനുമിടയിൽ ഇന്ന് വൈകിട്ട് കരയിൽ പ്രവേശിക്കുമെന്നാണ് പ്രവചനം. 145 കിലോമീറ്റർ ആയിരിക്കും കരയിൽ പ്രവേശിക്കുമ്പോഴുള്ള കാറ്റിൻ്റെ വേഗം. തമിഴ്നാട്ടിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു. കാരക്കലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 9 ബോട്ടുകൾ കാണാതായി. കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ ആരംഭിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് നമുക്ക് ഈ അവസരത്തിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ? എസ് കെ, നിവർ ചുഴലിക്കാറ്റ് മാരകമായിട്ടുള്ള നാശനഷ്ടം വിധിക്കുമെന്നൊരു പ്രവചനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 8 മണിക്ക് ശേഷമായിരിക്കും കരയിൽ തൊടുക എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഏറ്റവും ഒടുവിലായി അറിയിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ചെന്നൈ തീരത്തുനിന്ന് ഏകദേശം 360 കിലോമീറ്റർ അകലെയാണ് സഞ്ചരിക്കുന്നത്. മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ കാറ്റിൻ്റെ സഞ്ചാരമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ ഉച്ച മുതൽ തന്നെ ചെന്നൈ അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ചും വടക്കൻ തമിഴ്നാട്ടിലെ തീരമേഖലയിലൊക്കെ തന്നെ അതിശക്തമായ മഴ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. പലയിടങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളായ തഞ്ചാവൂർ അടക്കമുള്ള ജില്ലകളിലെ നാട്ടുകാരെ പലരെയും ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കുന്ന നടപടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിൽ ഏകദേശം 30 ഈ NDRF സംഘങ്ങളെ ഇപ്പോൾ വിനിയോഗിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരക്കൽ, ഒപ്പം തന്നെ തഞ്ചാവൂർ, ഒപ്പം തന്നെ മീനാപുരം അടക്കമുള്ള മേഖലകളിൽ തന്നെ വലിയ രീതിയിലൊരു ജാഗ്രത നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. മാമല്ലാപുരത്തിനും കാരക്കല്ലുമിടയിൽ രാത്രി 8 മണിക്ക് ശേഷം ഇത് കരുതടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏകദേശം 145 കിലോമീറ്റർ വേഗത്തിലായിരിക്കും ഇത് സഞ്ചരിക്കുക എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ച മുന്നറിയിപ്പ്. ഇതിന് മുന്നോടിയായി തന്നെ ഈ ചെന്നൈ വിമാനത്താവളം ഇപ്പോൾ ഭാഗികമായി അടച്ചിരിക്കുകയാണ്. ഇന്നലെ 49 ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ 24 വിമാന സർവീസുകൾ ഇന്ന് റദ്ദാക്കിയ വിവരമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാറ്റ് ഏറ്റവും ശക്തമായി വീശാൻ സാധ്യതയുള്ള 7 ജില്ലകളിലെ പൊതുഗതാഗതം ഇന്നലെ ഉച്ച മുതൽ തന്നെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പല ട്രെയിൻ സർവീസുകളും ചെന്നൈയിൽ നിന്നും മധുര അടക്കമുള്ള സ്ഥലങ്ങളിലെ ട്രെയിൻ സർവീസുകളൊക്കെ തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ജാഗ്രത നിർദ്ദേശമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് കാരക്കലിന് സമീപം മത്സ്യബന്ധനത്തിന് പോയ തൊഴിലാളികളെ കാണാതായി എന്നൊരു വിവരം പുറത്തുവന്നിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും കോസ്റ്റ് ഗാർഡ് അടക്കമുള്ള സംഘങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും വേണ്ട മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല NDRFന്റെ സംഘങ്ങൾ ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും മുൻകരുതൽ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിശക്തമായ മഴ ഇപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങി. എന്തായാലും രാത്രി 1 മണിയോടെ തന്നെ തീരം തൊടുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എസ് കെ, താങ്ക് യു. നിതിൻ അംബുജനാണ് നമുക്കൊപ്പം ചേർന്നത്. നിവർ ചുഴലിക്കാറ്റ് ഇന്ന് കര തൊടുമെന്നാണ് അറിയുന്നത്. തമിഴ്നാട്ടിലെ മാമല്ലാപുരത്തിനും കാരക്കലിനുമിടയിൽ ഇന്ന് വൈകുന്നേരം കരയിൽ പ്രവേശിക്കുമെന്നാണ് പ്രവചനം. 145 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിക്കുന്ന ചുഴലിക്കാറ്റാണിത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ജാഗ്രതയോടിരിക്കണമെന്ന് നമ്മൾ ഈ തമിഴ്നാട്ടിലും പരിസര പ്രദേശങ്ങളുള്ള പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും പുതുച്ചേരിയിലുമാണ് ഇതിൻ്റെ കൂടുതൽ സ്വാധീനം ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉള്ളത്.